ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇളനീര് വെച്ചിട്ടാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. ഇളനീര് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ പുഡിംഗ് ഇഷ്ടപ്പെടും. ഇനി പുഡിംഗ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പുഡിംഗാണിത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് കരിക്കിൻ്റെ വെള്ളവും വേണം, അതുപോലെ കരിക്കിൻ്റെ കാമ്പും വേണം. ആദ്യം ഞാനൊരു ബൗളെടുത്തിട്ട് ഇതിനകത്തേക്ക് കരിക്കിൻ്റെ വെള്ളം എത്രയുണ്ടെന്ന് നമുക്ക് ആദ്യം ഒന്ന് അളന്ന് നോക്കാം. അതിനനുസരിച്ച് വേണം ചൈന ഗ്രാസ് എടുക്കാൻ. ഇത് നമുക്ക് ആദ്യം ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം വേണം പുഡിംഗ് ഉണ്ടാക്കാൻ. ഞാൻ ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട്, വീണ്ടും ഒരു കപ്പും കൂടെ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് കപ്പ് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ബാക്കിയുണ്ട്, അത് എത്രയെന്നും കൂടെ അളന്ന് നോക്കാം. ഇതൊരു മുക്കാൽ കപ്പ് വെള്ളമുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം അങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ മൊത്തമായിട്ട് 2¼ കപ്പ് വെള്ളമുണ്ട്. ഇനി നമുക്ക് ചൈന ഗ്രാസ് എടുക്കാം. ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ്സാണ് എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് 10 ഗ്രാമാണ്. ഇത് മുഴുവനും ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്രീമി പരുവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1-8 ഗ്രാമൊക്കെ എടുത്താൽ മതി. 10 ഗ്രാം എടുക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ പീസായിട്ട് തന്നെ കിട്ടും. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1¼ കപ്പ് ഇളനീർ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് സോക്ക് ചെയ്യാനായിട്ട് 1-20 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കാമ്പ് വേണം. ഇളനീരിൻ്റെ കാമ്പ് തന്നെ എടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാമ്പാണിത്. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് പുഡിങ്ങിന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ചെയ്യേണ്ടത് ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച കരിക്കിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ പഞ്ചസാര ചേർക്കുമ്പോൾ ആദ്യം 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കുക. അതിനുശേഷം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത ചൈന ഗ്രാസ്സിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇനി നമുക്ക് ഇതങ്ങ് ഒഴിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ കരിക്കിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ കരിക്കിൻ്റെ വെള്ളം ഇല്ല, അതുകൊണ്ട് ഞാനിവിടെ 1/2 കപ്പ് നോർമൽ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് ചേർത്തിട്ട് നല്ല പോലെ മെൽറ്റ് ചെയ്യുക. അതേസമയം തന്നെ നമുക്ക് കരിക്കിൻ്റെ വെള്ളം അടുത്ത അടുപ്പിൽ വെച്ച് കൊടുക്കണം. രണ്ടും ഒരേ സമയം വേണം ചെയ്യാൻ. പുഡിംഗ് ഉണ്ടാക്കുമ്പോഴങ്ങനെയാണ്. നിങ്ങൾ 10 ഗ്രാം ചൈന ഗ്ലാസ് എടുക്കുമ്പോൾ 1 കപ്പ് വെള്ളത്തിൽ വേണം സോക്ക് ചെയ്തെടുക്കാൻ. എൻ്റെ കയ്യിൽ 1¼ കപ്പ് കരിക്കും വെള്ളം ഉള്ളത് കൊണ്ട് ഞാൻ വീണ്ടും 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അതുപോലെ രണ്ടും ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. കരിക്കിൻ്റെ വെള്ളം തിളക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പഞ്ചസാരയും കൂടെ ഉള്ളൂ മെൽറ്റാവാൻ. മധുരം നോക്കുമ്പോൾ എനിക്ക് മധുരം കുറച്ച് കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ചൈന ഗ്രാസും ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ കരിക്കിൻ്റെ വെള്ളവും ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. കരിക്കിൻ്റെ വെള്ളം തിളച്ച് പോവുകയേ ചെയ്യരുത്. പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ പാലായാലും ഇതുപോലെ കരിക്കിൻ്റെ വെള്ളമായാലും തിളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇപ്പോൾ ചൈന ഗ്രാസ് നല്ല പോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് സ്റ്റൗ അങ്ങ് വാങ്ങിയിട്ട് നമ്മൾ ഏത് ട്രെയിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ട്രെയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ട്രെയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പുഡിംഗ് ട്രെയിലേക്ക് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അല്ലാതെ നേരിട്ട് ഒഴിച്ചു കൊടുക്കരുത്, ചൈന ഗ്രാസ് മെൽറ്റാവാണ്ട് കിടക്കുന്നുണ്ടാവും. അതൊക്കെ പോവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം. ഈ ചൂടോടുകൂടി തന്നെ ഒഴിക്കുക. ഈ സമയം നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കരിക്കിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്ത പീസ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ.
ഇനി നമ്മുടെ പുഡിംഗ് നല്ലപോലെ ചൂടാറണം. ഈ ചൂടോട് കൂടി തന്നെ നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് മാറ്റരുത്. നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് കൊണ്ട് ഒരു 2 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. നിങ്ങൾ ഫ്രിഡ്ജ് കൊണ്ട് വെക്കുമ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം മാത്രം കൊണ്ടുവെക്കുക. ഇല്ല എങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ഇതിൻ്റെ മുകളിലോട്ട് വെള്ളം വീഴും. അതില്ലാണ്ടിരിക്കാൻ നമ്മൾ നല്ലപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലോട്ട് മാറ്റണം കേട്ടോ. ഒരു 2 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യുക. അപ്പോഴേ നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ പീസായിട്ട് കിട്ടുകയുള്ളൂ. ഇല്ല എങ്കിൽ നമുക്കൊരു ക്രീമി പരുവായിട്ടേ കിട്ടുള്ളൂ. എനിക്കിവിടെ ഒരു പീസായിട്ടുള്ള പരുവം കിട്ടണം. അതുകൊണ്ട് ഞാൻ 2 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണിത്. ഇതുപോലെ കവർ ചെയ്തിട്ട് വേണം നിങ്ങളും കൊണ്ടുവെക്കാൻ. ഇല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം വീണാൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം പോവും. നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റാണ്, കട്ട് ചെയ്യുമ്പോഴേ അറിയാം. അതുപോലെ നമുക്ക് പീസായിട്ട് എടുക്കാനും പറ്റും. ഞാനിതൊരു പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് കാണിക്കാം. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. 10 ഗ്രാം ചൈന ഗ്രാസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. അതുപോലെ 2 മണിക്കൂർ സെറ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ട്. പുഡിംഗ് ഉണ്ടാക്കാൻ അറിയാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാവിധ പുഡിങ്ങും സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.